28-ാം തീയതി വാർത്ത അറിയുന്നു, എൻ്റെ മകൻ മോചിച്ചിരിക്കുന്നു പറഞ്ഞു. നീ എന്നെ എടുത്തത് ഇതിന് അതിനായിരുന്നു. 22 മുറിയാണ് ഇത്. പച്ചയ്ക്ക് എൻ്റെ മകനെ പച്ചയ്ക്ക് തിന്നതും ഈ ഉരുട്ടിയതും ഇതെല്ലാം എൻ്റെ മകനെ ഈ രൂപ ഈ ഒറ്റ കാര്യം രൂപയ്ക്ക് മാത്രമാണ് ഞാൻ മരിച്ചത്. ഫിസിക്കൽ ടോർച്ചർ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനൊന്നും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. ലൈഫ് ക്യാൻ ബി ടേക്കൺ ഓൺലി ബൈ ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ലോ സെയ്സ്. ദ പോലീസ് ഈസ് മിസ് യൂസിങ് ഇസ്. ഇയർ ഇൻ അവർ കേസ് ദ വിക്ടിം ഈസ് ദ പോലീസ് ഓഫീസേഴ്സ്. സോ വൈ ദ മാറ്റർ ഈസ് ഡ്രാഗ്ഡ് ആൻഡ് പ്രൊട്രാക്റ്റഡ്. As protests grew worldwide against police violence, the conversation in India around finding justice for the victims of police brutality struggled to take off. It's not because India doesn't have a problem with police violence. It's because instances like this are so common that to many they're a normal part of policing. On the streets, extrajudicial killings by police are commonplace enough that some officers have built a career as what's known as an encounter specialist. These deaths rely heavily on the unknown. Often the men in khaki are the only witnesses to these so-called encounters. So police can skirt calls for justice by claiming they were acting in self-defense. The big story today, police kill all four men accused in the gang rape and murder of a 26-year-old vet in Telangana, a shooting that they claim was in self-defense. There is a history of unaccountability of the police and impunity of the police. There is a separate but still shocking series of killings the cops can't argue away. Deaths while in police custody. Police can keep a suspect in detention for up to 24 hours or, if the courts allow, 15 days. But the number of people who have died in this short span of time is remarkably high. More than 1,700 people have died in police custody nationwide since 2001. Only about 800 cases were filed against police officers in these deaths, and an even smaller number, 26, resulted in conviction. Jairaj was tortured while in police custody. They broke his back. 3 years later, he's still fighting for justice. The entire ordeal began when Jairaj went to a local police station to pick up two friends who were detained after being involved in a fight. ചെന്നപ്പോൾ അവരൊരു 10 പിള്ളേർ ചേർന്നിട്ടാണ് ഈ 2 പിള്ളേരെ ഇവിടെ ചിടിച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ഷർട്ടൊക്കെ കീറിയിരിക്കുന്നത് നമ്മുടെ പിള്ളേരാണ് ഈ 2 പിള്ളേർ. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഈ പിള്ളേർ രണ്ട് തമ്മിൽ കോംപ്രമൈസായി. അപ്പോഴും ആ ഇടിച്ച പിള്ളേരെല്ലാവരും അവിടെ മാറി നിൽക്കുക, അവരാ ഇയാൾ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു, സാർ ഇവരുടെ ഷർട്ടൊക്കെ കണ്ടിട്ട് തന്നെ സാറെന്ന് പറഞ്ഞു, ഇവരൊക്കെട്ടാണ് ഇടി കിട്ടിയത്, അവരാണ് ഇടിച്ചത്. സാർ എന്താ അതിനെക്കുറിച്ചൊന്നും അവരോട് ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഇരുന്ന കസേര നേരെ എണീറ്റിട്ട് നീ എന്നെ നിയമം പിടിപ്പിക്കാൻ പറഞ്ഞാണാടാ പെരിയാടി മോനെ എന്നു പറഞ്ഞു എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച്. പുള്ളി എൻ്റെ കഴുത്തങ്ങോട്ട് ചേരിക്കും അങ്ങോട്ട് പിടിച്ച് ചേർത്ത് ഭിത്തിയിൽ അങ്ങോട്ട് ചേർത്ത് ശ്വാസം മുട്ടിയപ്പോൾ ഞാൻ ആ കൈ തട്ടി മാറ്റി എന്നെ സെല്ലിലടച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകീയ രംഗങ്ങളാണ്. Jera says that he was taken to a doctor by the police where he received a clean bill of health. He was then taken back to the police station where they began to beat him up. എൻ്റെ ഡ്രസ്സെല്ലാം ഊരി. അപ്പം ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് കാര്യങ്ങളാണ് എന്നുള്ളതെല്ലാം അറിയാവുന്നതുകൊണ്ട് നിൻ്റെ സ്റ്റാമിന എന്തോരുണ്ടെന്ന് നോക്കട്ടാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-15 പേരോളം ഉണ്ടായിരുന്നു. 10 പേരോളം എനിക്ക് കണ്ട ഇപ്പോഴും തിരിച്ചറിയാം. SI അടക്കം. നേരെ അവിടെ തുണിയിൽ കെട്ടി വെച്ചിരിക്കുന്ന ഇരുമ്പിൽ ആണ്, ബട്ട് അതെന്താണെന്നുള്ളത് അറിയില്ല. തുണിക്കകത്ത് കിഴി പോലെ കെട്ടി വെച്ചിരിക്കുന്ന 2 കൈയും ചേർത്തിട്ട് എൻ്റെ പുറകിന്ന് ഈ തല വരെയാണ്. അങ്ങനെ പിന്നീട് ഇവർ എന്നെ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരുന്നു. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല കാര്യങ്ങൾ. നേരെ ഞാൻ SI ആക്രമിച്ചു എന്നുള്ള കേസായി. അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് അവരെനിക്കെതിരെ കേസിട്ട്. Jairaj was tortured while in custody in Kerala, a state that has one of the highest development levels in India. Today, it's home to the 6th highest number of custodial deaths in India. And for the victims and their families, justice often remains stubbornly just out of reach. It's been 3 years since Jairaj was tortured by the police. His case is still open.
സ്റ്റേഷനിൽ എസ്ഐക്ക് മർദ്ദനം, യുവാവ് പിടിയിൽ, അതാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, ബട്ട് ദ ഹാവ് ടു കവർ അപ്പ്. ഇതായിരുന്നു എൻ്റെ കോലം അന്നത്തെ, എൻ്റെ പുറത്തിൻ്റെ കോലം. അവരിപ്പോഴും എല്ലാവരും സർവീസിലുണ്ട്. എനിക്കെതിരെ ഒരു കേസുമുണ്ട്. ഞാനിപ്പം ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. 2017 July 17 കർക്കിടക 1 എനിക്കിത് സംഭവിക്കുന്നത്. ആ രീതിയിലാണ്, നല്ലവണ്ണം പണിയാൻ അറിയാവുന്നവരാണ് പണിതേക്കണേന്നാണ് പറഞ്ഞത് ആ ഡോക്ടർ. 2019 ഞാനൊന്ന് ഇത്തിരിയെങ്കിലും ഓക്കെ ആയത്. ഇനി ഒരു 40, 45, 50 വയസ്സാകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനൊരു ട്രെയിനറാണ്, എനിക്കറിയാം എൻ്റെ ബോഡിക്ക് എന്താ സംഭവിക്കാൻ പോയത്. എത്ര പേര് കിട്ടിയത് മേടിച്ച് വീട്ടിലിരിപ്പുണ്ടാവും. കാരണം അവർക്കാർക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല, പേടിയാണ്. എന്നെ അതുപോലെ ത്രെട്ട് ചെയ്തു. ആദ്യം ത്രെട്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിയിട്ട് തന്നെ ഇതിന് തീർത്ത് കളയും, ഞങ്ങളുടെ ഹോളിൽ നിനക്ക് അറിയാൻ പാടില്ലാണ്ടാണ്, എല്ലായിടത്തും പോലീസ് സ്റ്റേഷനുള്ളതാണ്, എല്ലായിടത്തും പോലീസുകാരുള്ളതാണ്, നീ അത് മറക്കരുത്. Many cases follow a similar trajectory. Justice is delayed or outright denied. But in one case, the brutal death of Uday Kumar, his family was able to mount a case against the police and win. Uday Kumar was picked up by police on suspicion of being a thief. Officers found 4,200 rupees, the equivalent of $57, in his pocket and proceeded to torture him. Their methods were well known in India. Cops rolled an iron rod on his thighs, rupturing veins in his legs. He died the next day. ഈ പറഞ്ഞ പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും ഹൃദയം ഉള്ളവരും ഹൃദയം ഇല്ലാത്തവരും അപ്പോഴും ബോധം കെട്ടു വീഴും. എൻ്റെ മകൻ്റെ ആരംഗം കണ്ട എനിക്കിപ്പം വിശ്വതയേ ഇല്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു വെറുപ്പാണ്. അത്ര ദൂരമൊക്കെയാണ് ഈ കൃത്യകുമാർ കാണിച്ച പുതിയാട്. അത്രയും അവൻ്റെ കൈ പൊങ്ങാത്ത തരം, കയ്യ് കൊണ്ട് താമസിക്കാതെ അവൻ്റെ കൈ സ്തംഭിക്കും. അത്ര ക്രൂരവൃത്തിയാണ് അവൻ ചെയ്തത്. പോലീസ് വന്നിരുന്നു, അവന്മാർ പറഞ്ഞ ഇച്ചിരി കേസ് നടത്താൻ വല്ലവരും ഉണ്ടോ എന്നിട്ടും കൊണ്ട്. അതിലും ഞാൻ പറഞ്ഞു നമുക്ക് കേസ് നടത്താൻ ഇല്ല. അന്നന്ന് നമുക്ക് ഉള്ളി വേല ചെയ്ത് അതിൻ്റെ സമയം ഇറങ്ങിപ്പോയായിരിക്കും, നമുക്ക് വെള്ളം കുടിക്കാൻ പോലുമില്ല, കേസ് നടത്താനും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസ് പോയി എടുത്ത് ഒരു പുല്ല് പോലും കുരുക്കാതെ പോയി. For many of those impacted by custodial torture, it's not economically possible to file a case against the police. Uday Kumar, like many, came from a poor background. He was a scrap dealer and his family says they couldn't afford to pay for a trial. But his case rose to national attention in no small part because of the gruesome details of his torture. ഇന്ന് സുഖമെന്ന് പറഞ്ഞ് അനുഭവിച്ചു. ഞാൻ ഇന്ന് വരെ എൻ്റെ മകൻ പോയി പിന്നെ ഞാൻ ഇന്ന് വരെ നല്ലൊരു സുഖമെന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചില്ല. Siraj, a criminal lawyer, took the case on after reading about efforts by the key witnesses to derail the prosecution. He fought the case in court, winning a guilty verdict against two cops directly involved in Uday Kumar's killing. Both were sentenced to death by hanging. Prabhavati Amma approached me. So, immediately, I moved a petition before the Honorable High Court of Kerala. Thereafter, Prabhavati Amma again came out to me, stating that the police has registered a false case to shield these people, stating that this incident is occurred. So, that crime is also to be investigated, 704. The CBI investigated the matter and filed a supplementary charge sheet. And ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൻ്റെ ഫയൽ എന്ന് പറയുന്നത് ഇതാണ്. 25/7/2018 ദി കേസ് വാസ് ഡിസ്പോസ്ഡ് ബൈ ഗിവിംഗ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ടു ദി മെയിൻ ടു കൾപ്രിറ്റ്സ് ആൻഡ് അതർ ലെസർ സെൻറ്റൻസസ് ടു ദി അതർ ഹയർ പോലീസ് ഓഫീസേഴ്സ് ഹു സപ്പോർട്ട് ദിസ് അക്യൂസ്ഡ് ടു ഷീൽഡ് ദിസ് കേസ് ബൈ ക്രിയേറ്റിംഗ് ഫാൾസ് ആൻഡ് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ്. ദിസ് ഈസ് ദ നട്ട്ഷെൽ ഓഫ് ദ കേസ്. The parent law of India is the constitution. Constitution article 21 says, no person shall be deprived of his life and personal liberty except according to the procedure established by law. So unless his right or rather liberty is curtailed without the due process of law,
There's no meaning in freedom. The verdict against Uday Kumar's killers made it a landmark case due to the severity of the sentences handed down to police. Still, allegations of police torture and deaths continue to plague Kerala. The state's former top cop, ex-police superintendent George Joseph, admits that the roots of torture during interrogations runs too deep to be solved by one case, regardless of the severity of the sentences handed down to violent policemen. ഞാനൊക്കെ വളരെ വളരെയധികം കേസുകൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ അകത്തൊന്നും അധികം ടോർച്ചറൊന്നും പോവില്ല. അതിൻ്റെ കാരണം, കേസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്ത് ആർട്ട് ഓഫ് ഇൻട്രോഗേഷന്, അതാണ് ക്വസ്റ്റ്യനിങ് ഒരു ആർട്ടാണ്. അതിൽ നിന്ന് മാത്രമേ ആ ഫാക്ട് എലിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രാകൃത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കാണ്. കാരണം അതൊരു ഷോർട്ട് കട്ടാണ്. ചിലർ എളുപ്പ വഴി സ്വീകരിക്കുമ്പോഴാണ് ഇതുപോലുള്ള കസ്റ്റോഡിയിലെടുത്ത് അപകടം ഉണ്ടാകുന്നത്. പകുതി കേസുകൾ ഭയം കൊണ്ടോ അല്ലെ ഭീഷണി കൊണ്ടോ അല്ലെ ചെറിയ രീതിയിലുള്ള ടോർച്ചർ കൊണ്ടൊക്കെ തന്നെയാണ് കുറ്റം സംഭവിച്ചു വരുന്നത്. അതിന് വേറൊരു ടെക്നിക്ക് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആഴ്ചകളോടെ എടുക്കും, അല്ലെ മാസങ്ങളോടെ എടുക്കും. എങ്കിൽ മാത്രമേ അയാളെ നമുക്ക് അയാളെ കൺഫസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിലെ ആ ഡെത്തിനെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു 302 IPC പ്രകാരമുള്ള കസ്റ്റോഡിയൽ ഡെത്തിന് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത്. അത് സുപ്രീം കോടതിയിലെ ലേറ്റസ്റ്റ് വിധികൾ ഇതിനെ സംബന്ധിച്ച് കസ്റ്റോഡിയിൽ എത്തിനെ പറ്റി ഇന്ത്യക്ക് മാർഗദർശമായി, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും മാർഗദർശമായി ധാരാളം വിധികൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു വിധി, സുപ്രധാനമായ സുപ്രീം കോടതിയിലെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്, കസ്റ്റഡിയിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചാൽ മറ്റൊരു രീതിയിൽ ഔട്ട്സൈഡിൽ വെച്ചിട്ട് നമ്മളൊരാളെ കൊലപ്പെടുത്തുന്ന പോലെ തന്നെയാണ്. According to George Joseph, there is no training given to new recruits in the Kerala police to reduce extrajudicial killings. Just warnings of what happened in cases like that of Uday Kumar. ഏക സമയത്തും ഈ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസും ഇതുപോലുള്ള കാര്യങ്ങളും ആണ് പഠിപ്പിക്കുന്നതെങ്കിലും ഇത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന, ഞാൻ പറയുന്നത് അല്ലാത്ത വ്യക്തികളുണ്ട്, ക്രിമിനൽ മൈൻഡ് ഉള്ളവരും പോലീസിൽ റിക്രൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഒരാളെ കൊണ്ടിട്ട് ഒരു എസ്ഐക്ക് കൃത്യമായിട്ട് മത്സരിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം അവിടെ പല ഓഫീസേഴ്സുണ്ട്, പല ജൂനിയർ ഓഫീസേഴ്സുണ്ട്, സീനിയർ ഓഫീസർ പോലീസുകാരൊക്കെ ഉണ്ട്, മേലുദ്യോഗസ്ഥന്മാർ. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ടോർച്ചറും മറ്റതും കുറയും. It's a common idea worldwide that torture and other police violence is the result of a few bad apples. George Joseph believes that training more cops to follow the rules will reduce violence rates overall. But reality doesn't always follow such simple narratives. More than a 24 officers witnessed or were involved in the death of Uday Kumar. For Jayaraj, his fight for justice has resulted in death threats from other cops. The core of the problem, according to victims' families, isn't a few bad apples. It's holding all police to the same laws as everyone else. Some injustice or it has happened. We have to fight it out till its end. Pramavati Amma, she is very poor. Nobody to look after. She has no other relatives. But she fought. എൻ്റെ മകനെ മാത്രം ഞാൻ ജീവിച്ചു, എൻ്റെ മകനെ മാത്രം ഞാൻ പോരാടി. അവരെന്തെന്ന് വെച്ചാൽ പോലീസ് സാറെന്ന് പറയുമ്പോൾ അവരൊക്കെ പിന്നെ എന്തെന്ന് വെച്ചാൽ അവരൊക്കെ ഭയമാണ്. അപ്പം പോലീസ് കാക്ക ഉരി തറയിൽ വയ്ക്കുമ്പോൾ അത് നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ്. അവിടെ അവരുടെ ലോകമാണ്. അവരെന്ത് ചെയ്താലും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ സർക്കാരുണ്ട്. കാരണം അവർക്ക് വേണ്ടി ചെയ്യുന്ന മെയിനായിട്ട് സർക്കാരിൻ്റെ ഗുണ്ടകളാണ് പോലീസുകാരെന്ന് വേണമെങ്കിൽ പറഞ്ഞു. എന്തൊക്കെ അവർ നേടിയിരുന്നാലും പോലീസ് പോലീസിൻ്റെ നിയമം തന്നെ എടുക്കണം. നിയമം കയ്യിലെടുക്കുമ്പോൾ ഒരാളിനെ കൊല്ലണമെന്ന് നിയമം കയ്യിലെടുക്കല്ലേ.